ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആംഗിൾ ചെഫ്സ് കിച്ചൺ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. സിമ്പിളായിട്ടൊരു ഫ്രൈഡ് റൈസ് അല്ല, വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ്. നിങ്ങൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അത് വെച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട്, എന്നാല് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അതുകൂടി തന്നെ ഇവിടെ ചെയ്യുക. യുവർ വാച്ചിങ് ആംഗിൾ ചെഫ്സ് കിച്ചൺ, ഇറ്റ്സ് മീ ആംഗിൾ ചെഫ്. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തരാം ആദ്യം തന്നെ. നിങ്ങൾ റൈസ് ബോയിൽ വെച്ചിട്ടുണ്ട്, ഇത് ബസ്മതി റൈസ് ആണ്. നിങ്ങൾക്ക് ഇത് റീപ്ലേസ് ചെയ്തിട്ട് ബ്രൗൺ റൈസ് ആക്കി കഴിക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് സ്പിനാച്ച്. സ്പിനാച്ച് വളരെയധികം പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഒരു വെജിറ്റബിൾ ആണ് സ്പിനാച്ച്. നമ്മുടെ നല്ല ചീര എന്ന് പറയും, ഞാൻ ഉപയോഗിക്കുന്ന പച്ച ചീരയാണ്. നമുക്ക് വേണമെങ്കിൽ റെഡ് അത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതിനോട് ഓൾമോസ്റ്റ് ഒരു 40% പ്രോട്ടീൻ ഉള്ള ഒരു വെജിറ്റബിൾ ആണ് സ്പിനാച്ച്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന കോളിഫ്ലവർ ആണ്. കോളിഫ്ലവറിൽ ഏകദേശം 25% പ്രോട്ടീൻ ഉണ്ട്. എല്ലാവരും തന്നെ ബ്രോക്കോളി കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. ബ്രോക്കോളിനേക്കാളും ഓൾമോസ്റ്റ് സെയിം ലെവൽ തന്നെയാണ് പ്രോട്ടീൻ കണ്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കോളിഫ്ലവർ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എഗ് വൈറ്റ് ആണ്. എഗ്ഗിന്റെ വൈറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞ ഉപയോഗിക്കണമെങ്കിൽ മഞ്ഞക്കര ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഫാറ്റ് കണ്ടന്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഗ് യോക്ക് മാറ്റിയത്, അതായത് മഞ്ഞക്കര മാറ്റിയത്. എഗ് വൈറ്റ് മാത്രമേ ഉള്ളൂ. ഇതും അറിയാലോ, ഹൈ പ്രോട്ടീൻ ഉള്ള ഒരു സാധനമാണ് എഗ് വൈറ്റ്. ഓൾമോസ്റ്റ് 91% പ്രോട്ടീൻ ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് എഗ്. പിന്നെ നമ്മൾ കോളിഫ്ലവർ കഴിക്കുന്നതുകൊണ്ട് തന്നെ വയറിന് ചിലപ്പോൾ ഗ്യാസിന്റെ ഫീലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഗാർലിക് ഞങ്ങൾ കൂട്ടിലെടുത്തിട്ടുണ്ട്. ഒരു 5-6 pieces ഗാർലിക് ഉണ്ട്, ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുതന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ റൈസിന് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ പീസ് ലെമൺ മജസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം, അതുപോലെ സോയാ സോസ്. പിന്നെ സോയാ സോസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, സ്കിപ്പ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാം. സോയാ സോസ് ഇല്ലാണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് സോയാ സോസും ഉപയോഗിക്കുന്നുണ്ട്. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട്, നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് നല്ലോണം ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഓയിൽ നല്ലോണം ചൂടാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം, ടോപ്പ് ചെയ്തത്. ഗാർലിക് നല്ലോണം കളറാക്കി എടുക്കുക, ഒരു ലൈറ്റ് ബ്രൗൺ കളർ തന്നെ വരുമ്പോൾ കുക്ക് ചെയ്യുക. ഗാർലിക്കിന് നല്ല ഫ്ലേവർ ഉണ്ടാവും, അതുകൊണ്ടാണ്. ഗാർലിക് കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം, അതൊന്ന് സോട്ട് ചെയ്യാം. സെയിം ടൈമിൽ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്യാം. ഇത് റോ കോളിഫ്ലവർ ആണ്, ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടും ഗ്രേറ്റ് ചെയ്തെടുക്കാം. വേറെ കുക്കും ബോയിലൊന്നും ചെയ്തിട്ടില്ല, റോ കോളിഫ്ലവർ ആണ്. അത് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. കാണുന്നുണ്ടാവും ആ ഗാർലിക്കിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അതുകൊണ്ട് റൈസ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ കുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മുടെ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എഗ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് എഗ്ഗൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് മിക്സ് ചെയ്യാം. സ്പിനാച്ച് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. സ്പിനാച്ച് പെട്ടെന്ന് കുക്കാവുന്ന ഒരു വെജിറ്റബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എഗ് ഒന്ന് കുക്കായി വരുന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ റൈസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ തന്നെ നമുക്ക് സ്പിനാച്ച് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റൈസിൻ്റെ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഈ കോളിഫ്ലവർ എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം ക്വാണ്ടിറ്റി തന്നെ സ്പിനാച്ച് എടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. സോൾട്ടിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സോയ സോസ് ഞാൻ ഒഴിക്കുന്നുണ്ട്, വളരെ കുറച്ച് മതി. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. നമ്മുടെ റൈസിന് കുറച്ചും കൂടി ഫ്ലേവർ ഉണ്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സോസ് ഉപയോഗിച്ചത്. നമ്മുടെ ലെമൺ അതൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞല്ലോ, കോളിഫ്ലവറും സ്പിനാച്ചും റൈസ് സെയിം ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ റൈസ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിരിക്കും.
നമ്മൾ റൈസ് റെഡിയായി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ റൈസ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ചീരയും വളിപ്പറും എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാകും ഇപ്പോൾ അതുകൊണ്ട് ഒരു ഫ്രൈഡ് റൈസ് വളരെ ട്രോക്കി റിച്ചായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ആഡ് ചെയ്തെടുക്കാം ചിക്കൻ ബോയിൽ ചെയ്ത ചിക്കൻ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റൈസിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ് ഓൾമോസ്റ്റ് 42% പ്രോട്ടീൻ കണ്ടൻ്റ് ഒരു ഫ്രൈഡ് റൈസാണിത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഡിഷ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതുപോലത്തെ ഡിഷിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്നൊരു അഭിപ്രായം വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ ബൈ